എന്നെ ശ്രവിക്കുന്ന ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇന്നത്തെ തിരുനാളിൻ്റെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ ആശംസകൾ, അതോടൊപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെയും ആശംസകൾ ഞാൻ നേരുകയാണ്. നാം രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് അനുസ്മരിക്കുന്നത്. ഒന്ന്, പരിശുദ്ധ കന്യകാമറിയം ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ക്രിസ്തുവിൻ്റെ പ്രത്യേക സ്നേഹത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും എടുക്കപ്പെട്ടതിൻ്റെ, സ്വർഗാരോപണം ചെയ്യപ്പെട്ടതിൻ്റെ ഓർമ്മയുടെ തിരുനാൾ സഭ ആചരിക്കുകയാണ്. ഇത് 1950 നവംബർ മാസം 1-ാം തീയതി 12-ാം പിയൂസ് മാർപ്പാപ്പ വിശ്വാസ സത്യമായി ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെട്ട ഒന്നാണ് എങ്കിലും സഭയുടെ ആദ്യം മുതലുണ്ടായിരുന്ന ഒരു വിശ്വാസത്തെ ആവർത്തിച്ച് ഉറപ്പിക്കുന്ന ഒരു സംഭവമാണ്. പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രത്യേകം ഭക്തിയുള്ള നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. ബെനഡിക്ട് മാർപ്പാപ്പ, ഇപ്പോഴത്തെ മാർപ്പാപ്പ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ച ഒരു വാക്ക്, പരിശുദ്ധ അമ്മ ഉഷകാല നക്ഷത്രമാണ്, പ്രത്യാശയുടെ പ്രതീകമാണ് എന്നുള്ളതാണ്. പ്രത്യാശയിൽ രക്ഷ, സ്പേസ് ആൾവി എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിലാണ് മാർപ്പാപ്പ മറിയത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാക്കുകൾ പറയുന്നത്. ഓഗസ്റ്റ് 15 ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തെ ലക്ഷ്യം നേടിയിട്ടുള്ള ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഒരുപാട് മനുഷ്യരുടെ പ്രതീക്ഷയ്ക്ക് ഉത്തരം നൽകിയ ദിവസമാണ് എങ്കിൽ, ഓഗസ്റ്റ് 15 മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം തേടുമ്പോൾ എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്നതിന്റെ ഉഷാല നക്ഷത്രമായ മറിയത്തിന്റെ, സ്വർഗത്തിന്റെ ആദിജാതിയായിട്ടുള്ള മറിയത്തിന്റെ ആ പ്രതീക്ഷയുടെ പ്രതീകം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാളിന്റെ ആശംസകൾ ഞാൻ നേരുകയാണ്. ആദിമസഭയുടെ വിശ്വാസമായിരുന്നു യേശുവിന്റെ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന പരിശുദ്ധ കന്യകാമറിയം സഭയുടെ ആദിജാതയാണ് എന്ന്. യേശുവിനോടൊപ്പം പ്രവർത്തിച്ച സഹരക്ഷയാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവം ഏറ്റവും അധികം സ്നേഹിച്ച ഒരു മനുഷ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ദൈവം തന്നെ അവതീർണനാകാൻ തെരഞ്ഞെടുത്ത ഉത്ഭവ പാപരഹിതയായ പരിശുദ്ധ കന്യകാമറിയമാണ്. അവളിലാണ് ദൈവം ഉരുവായത്, മജ്ജയും മാംസവും സ്വീകരിച്ചത്, മനുഷ്യത്വം സ്വീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ മറിയത്തെ ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ രക്ഷണീയ കർമ്മത്തിൽ ആദ്യം പങ്കുകാരാക്കി അവളെ സ്വർഗത്തിലേക്ക് എടുത്തു എന്നുള്ളത് ആദിമസഭയുടെ വിശ്വാസമായിരുന്നു. അത് തുടർന്ന് ഇന്ന് തന്നെ എന്നും ഉണ്ടായിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് നമ്മുടെ സഭയിലും കേരളത്തിലും മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിലും പുരാതന കാലം മുതൽ തന്നെ കരേറ്റ മാതാവിനോടുള്ള ഭക്തി പ്രത്യേകമായിരുന്ന വിധത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് 1950 മാത്രമുണ്ടായ ഒരു ഭക്തിയല്ല, സഭയുടെ ആരംഭം മുതൽ തന്നെയുള്ള ആ ഭക്തിയാണ്. ഈ ഭക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് സ്വാതന്ത്ര്യം എന്ന് നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ്. എന്താണ് സ്വാതന്ത്ര്യം? ബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ് സ്വാതന്ത്ര്യം. നമ്മെ എന്തൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്, തടഞ്ഞു നിർത്തുന്നത്, അടിമകളാക്കുന്നത് എന്ന് ചിന്തിച്ചാൽ പുരാതന കാലം മുതൽ തന്നെ നമ്മളുടെ ഇടയിലുള്ള ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ ദർശനത്തിൽ പറയുന്ന ഒരു വാക്കാണ്, ലോകം, പിശാച്, ശരീരം. ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് നമ്മെ ബന്ധിപ്പിക്കുന്നു. ഇതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മുടെ പുരാതന ദൈവശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്. ഇതിന് ആധുനികമായിട്ടുള്ള ഒരു വിവർത്തനവും നമുക്ക് നൽകാൻ സാധിക്കും. പരിശുദ്ധ കന്യകാമറിയത്തിലും ഇത് നമുക്ക് വ്യക്തമാണ്. എന്താണ് ഓഗസ്റ്റ് 15 ഓർമ്മയിൽ നടക്കുന്നത്? മറിയത്തെ ഈ ലോകത്തിൽ നിന്ന് എടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറ്റി. മറിയത്തെ ഉത്ഭവപാപരഹിതയായി സൃഷ്ടിച്ച് അവൾക്ക് പൂർണമായും പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് യാതൊരു ബന്ധവുമില്ലാതെ ദൈവത്തിലേക്ക് വിലയം ചെയ്യിപ്പിച്ചു. അതോടൊപ്പം തന്നെ മറിയത്തെ
നശ്വരതയിൽ നിന്ന് മാറ്റി മറിയത്തിന്റെ ശരീരത്തെ അനശ്വരതയിലേക്ക് കൊണ്ടുപോയി. അതാണ് ഈ ചിന്ത, ലോകം പിശാചി ശരീരത്തിന്റെ ചിന്ത. പക്ഷെ എങ്ങനെയാണ് ഇന്നത്തെ മനുഷ്യനെ ലോകം പിശാചി ശരീരം ബന്ധിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ഉൽപ്പത്തി പുസ്തകത്തില് നാം ദൈവം ലോകത്തെ സൃഷ്ടിക്കുന്ന കാര്യം നമ്മൾ ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട്. എന്താണ് കാണുന്നത്? ദൈവം സൃഷ്ടിച്ച ഭൂമി നല്ലതായിരുന്നു, എല്ലാം നല്ലതായി കണ്ടു. അതിനാൽ തന്നെ ലോകം അതിനാൽ തന്നെ തെറ്റല്ല. പിന്നെ എന്ത് സംഭവിച്ചു? ഈ ലോകത്തിൽ ലോകത്തെ തുടർന്ന് സൃഷ്ടിക്കാൻ, അതിന്റെ അധിനാഥനായി സൃഷ്ടിക്കാൻ പറഞ്ഞ ആദത്തെ ഹവ്വയെ മനുഷ്യനെ എന്ത് ചെയ്തു? ഈ ലോകത്തെ അവൻ തന്റെ സ്വാർത്ഥതയ്ക്കായിട്ട് ഉപയോഗിച്ചു. നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് മാത്രം കഴിക്കരുത്, മറ്റുള്ളതെല്ലാം നീ കഴിച്ചോ, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് എല്ലാം നീ ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ ചെയ്തത് എന്താണ്? ദൈവത്തെ മാറ്റി നിർത്തി ലോകത്തിൽ തന്നെ തന്നെ ദൈവമാക്കാനായി ശ്രമിച്ചു. അപ്പോൾ ഈ ലോകത്തിൽ ദൈവത്തെ ഉപേക്ഷിച്ചപ്പോൾ അത് ബന്ധനമായി. പരിശുദ്ധ കന്യകാ മറിയം ചെയ്തത് എന്താണ്? തന്റെ ഈ ലോക ജീവിതത്തിൽ എല്ലാം ദൈവകേന്ദ്രിതമായി, ഒരൊറ്റ വ്യക്തി മാത്രമേ തന്നെയും തന്റെ ജീവിതത്തെയും നയിക്കുന്നതായിട്ടുള്ളൂ, ക്രിസ്തു മാത്രം. അപ്പോൾ ലോകത്തെ അവൾ ജയിച്ചതും ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനുമായുള്ള കാര്യം അവൾ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിച്ചു എന്നുള്ളതാണ്. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നന്മയ്ക്കുള്ളതാണ്. പക്ഷെ ആദവും ഹവ്വായും ചെയ്തത് എന്താണ്? ദൈവം സൃഷ്ടിച്ചതിനെ എല്ലാം ഉപേക്ഷിച്ച് പിശാചിനെ സേവിച്ചു. ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് പിശാചിനെ സ്വീകരിക്കുകയും പഴം തിന്നുകയും ചെയ്തു. അന്നു മുതൽ ലോകത്തിൽ പാപമുണ്ടായി, അന്നു മുതൽ ശരീരത്തിന് മരണവുമുണ്ടായി. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൂന്ന് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ ബൈബിളിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതത്തിൽ കാണുന്ന പ്രത്യേക സവിശേഷതകൾ നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ എല്ലാവരും ചോദിക്കും, എന്തുകൊണ്ടാണ് ദൈവം മറിയത്തെ ശരിയായ സ്വാതന്ത്ര്യത്തിലേക്ക്, അതായത് ദൈവത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എടുത്തത് എന്ന് ചോദിക്കാം. ഇതിന് ഒന്നാമത്തെ കാര്യം, മറിയം നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് പോലെ എന്താണ് മറിയം ചെയ്തത്? അവൾ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു. സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും നല്ല നിർവചനം കൊടുത്തത് മറിയമാണ്. എന്താണ് സ്വാതന്ത്ര്യം? ദൈവത്തിന്റെ അടിമയാകലാണ് സ്വാതന്ത്ര്യം. ലോകത്തിന്റെ, ലൗകികതയുടെ, പിശാചിന്റെ, പാപത്തിന്റെ, ശരീരത്തിന്റെ, ജഡികതയുടെ അടിമയാകലാണ് അസ്വാതന്ത്ര്യം. അപ്പോൾ മറിയം ചെയ്തത് സ്വാതന്ത്ര്യം കിട്ടാൻ ഒന്നാമത് ചെയ്തത് മറിയം എന്താണ്? പൂർണ്ണമായും ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കും. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ, സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണം. ഇന്നത്തെ ഈ തിരുനാൾ നൽകുന്ന സന്ദേശം ഇതാണ്. ദൈവഹിതത്തിന് ഈ ഇന്ത്യയിൽ എല്ലാവരും വിട്ടുകൊടുത്താൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും. യേശു പറഞ്ഞു, ആദ്യം നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുവിൻ, അപ്പോൾ മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക. രണ്ടാമതായിട്ട് മറിയം ചെയ്തത് എന്താണ്? അതേക്കുറിച്ച് പറയുന്നതാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ. എലിസബത്ത് മറിയത്തെ സന്ദർശിക്കുന്ന അവസരത്തിൽ എലിസബത്ത് മറിയത്തെ കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ വാക്കുകൾക്ക്, ദൈവത്തിന്റെ പദ്ധതിയുടെ മുമ്പിൽ നാം വിശ്വസിക്കണം. ബെനഡിക്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് നവസുവിശേഷവൽക്കരണത്തിന് വേണ്ടി വിശ്വാസവർഷം പ്രഖ്യാപിച്ചിരിക്കുക. കാരണം വിശ്വാസം ഈ ലോകത്തിൽ നിന്ന് മുഴുവൻ പോയി. അതുകൊണ്ട് തന്നെ ഇന്ന് അസ്വാതന്ത്ര്യം സർവ്വസാധാരണമായി.
നവസുവിശേഷവൽക്കരണത്തെക്കുറിച്ച് മെത്രാന്മാരുടെ സിനഡ് വരുന്നു. ഈ അവസരത്തിൽ നമുക്ക് ഈ വർഷം ധ്യാനിക്കേണ്ട വിഷയം വിശ്വാസത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയ കാര്യത്തിൽ നമ്മൾ ആഴത്തിൽ വിശ്വാസം ഏറ്റുപറയണം. അപ്പോൾ ഒന്ന്, ദൈവത്തിന് പൂർണ്ണമായിട്ടും അടിമപ്പെടുമ്പോൾ, രണ്ട്, ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കലാണ് ശരിയായ സ്വാതന്ത്ര്യം കിട്ടാനായിട്ടുള്ള മാർഗം. മറിയത്തിന്റെ ജീവിതത്തിലും ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലും ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിലും സ്വാതന്ത്ര്യം കിട്ടാനുള്ള മൂന്നാമത്തെ മാർഗം യോഹന്നാന്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിൽ 31-32 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. അതുവഴി നിങ്ങൾ സത്യം ഗ്രഹിക്കുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യോഹന്നാൻ 17:17 പറയുന്നുണ്ട്, എന്താണ് സത്യം? അവിടുത്തെ വചനമാണ് സത്യം. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം വേണോ? കർത്താവിന്റെ വചനം, പരിശുദ്ധ കന്യകാ മറിയം ചെയ്തതുപോലെ വചനം ശ്രവിക്കണം, മംഗളവാർത്ത ശ്രവിക്കണം. രണ്ട്, മറിയം ചെയ്തതുപോലെ ആ വചനത്തിന് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ആ വചനം സ്വീകരിക്കണം. മൂന്ന്, മറിയം ചെയ്തതുപോലെ ആ വചനത്തെ ലൂക്കാ 2 കാണുന്നത് പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ആ വചനത്തെ യോഹന്നാൻ 1:14 കാണുന്നത് പോലെ ഉദരത്തിൽ മാംസം കൊടുക്കുകയും അങ്ങനെ ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യണം. 4, മറിയം ചെയ്തതുപോലെ യേശുവിനെ പ്രസവിക്കണം. യേശു കൽപ്പിച്ചതുപോലെ ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിക്കണം. അപ്പോൾ ശരിയായ സ്വാതന്ത്ര്യം നമുക്കും മറ്റുള്ളവർക്കും കിട്ടണമെങ്കിലുള്ള മൂന്നാമത്തെ മാർഗം വചനം ശ്രവിക്കുക, സ്വീകരിക്കുക, സാക്ഷ്യപ്പെടുത്തുക, അല്ലെങ്കിൽ മാംസം കൊടുക്കുക, വചനം കൊടുക്കുക, പ്രഘോഷിക്കുക. 4-ാമതായിട്ട് സ്വാതന്ത്ര്യം കിട്ടാനുള്ള മാർഗം കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 3-ാം അധ്യായം 17-ാം വാക്യം. അത് ഇപ്രകാരമാണ്, കർത്താവ് ആത്മാവാണ്, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടണം. ആരൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നുണ്ടോ അവർക്കാണ് ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടുക. നമുക്ക് ഇക്കാര്യത്തിൽ ഒരു കാര്യം ബോധ്യമുണ്ടാകണം. നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന ആരാണ്? ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 5-ാം അധ്യായം 1-ാം വാക്യം കൃത്യമായിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്, ക്രിസ്തു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിച്ചു. വേറൊരാളും ശരിയായ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിക്കുന്നില്ല. ഈ ബോധ്യമുണ്ടാകുമ്പോഴാണ് നമുക്ക് ശരിയായ സ്വാതന്ത്ര്യം, അത് നമ്മുടെ രാഷ്ട്രത്തിലായാലും അത് നമ്മുടെ ലോകത്തിന്റെ ജീവിതത്തിലായാലും മനുഷ്യ ജീവിതത്തിലായാലും ഉണ്ടാകുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ 3 മേഖലയിൽ സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇന്ന് എന്ത് ചെയ്യണം? 1, ലോകത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ആദ്യത്തെ പരിശ്രമം വേണ്ടത് മാർക്കോസിന്റെ സുവിശേഷത്തിൽ 1:15 പറഞ്ഞതുപോലെ, കർത്താവ് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഭൂമിയെ, ഈ ലോകത്തെ ദൈവരാജ്യമാക്കാൻ പരിശ്രമിക്കണം. ഈ ദൈവരാജ്യമാകാൻ 2 നിബന്ധനകൾ യേശു പറഞ്ഞു. 1, പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുക. 2, സുവിശേഷത്തിൽ വിശ്വസിക്കുക. പരിശുദ്ധ കന്യകാ മറിയം ഉത്ഭവ പാപരഹിതയായിരുന്നതുകൊണ്ട് അവൾക്ക് 2-ാമത്തെ കാര്യം മാത്രമേ ചെയ്യേണ്ടിയിരുന്നുള്ളൂ, സുവിശേഷം, ദൈവവചനം സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ അവൾ പൂർണ്ണമായും സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ ഉൽപ്പത്തി 1:26 കാണുന്ന പോലെ തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അതാണ് മനുഷ്യന്റെ ആത്മാവ്, ദൈവഛായ. ഇതിനെ പാപം വഴി നമ്മൾ ഓടിച്ചു കളയുകയാണ് ഈ ലോകത്തിൽ. അപ്പൊ നമ്മുടെ ഹൃദയം ദൈവരാജ്യമാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ശരിയായ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് ഏറ്റവും അധികം അടിമത്തം അനുഭവിക്കുന്ന മേഖല കുടുംബമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങള്, മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങള്, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങള് എല്ലാം ശിഥിലമായി. ഇവിടെ ശരിയായ സ്വാതന്ത്ര്യമില്ല, എല്ലാം ബന്ധനങ്ങളാണ്, വഴക്കുകളാണ്, സ്നേഹരാഹിത്യമാണ്. ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം എന്താണെന്ന് അറിയാമോ? ദൈവാത്മാവ് ഈ കുടുംബത്തിലില്ല.
ക്രിസ്തു അല്ല കുടുംബത്തിന്റെ നാഥൻ. നയിക്കുന്നത് സ്വാർത്ഥതയാണ്, ജടിലതയാണ്, തിന്മയാണ്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ചിന്തയിൽ ആദ്യം സ്വാതന്ത്ര്യം വേണ്ടത് കുടുംബത്തിനാണെന്നുള്ള ബോധ്യത്തിൽ കർത്താവിന്റെ വചനത്തിന് നമ്മുടെ കുടുംബത്തിൽ സ്ഥാനം കൊടുക്കണം, കർത്താവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം. മൂന്നാമതായിട്ട് ഈ ലോകത്തിൽ വേണ്ടത് സമൂഹത്തില് ദൈവരാജ്യം വളർത്താൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ മറിയം പാടിയ പാട്ട് ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. ശക്തരെ അവരുടെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. അതൊരു തന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷുകാരെ ഇവിടെ നിന്ന് മാറ്റി ഇന്ത്യക്ക് തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം കൊടുത്തു. യേശുവിന്റെ കാലത്ത് റോമക്കാരുടെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് അവർ പ്രതീക്ഷിച്ചു. പക്ഷെ യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല, ഇവിടെ ദൈവരാജ്യമാണ് വേണ്ടത്. മൂന്നാമത്തെ ഇത് ഞാൻ പറഞ്ഞു, ലോകം, പിശാച്, ശരീരം. നമ്മെ ബന്ധിപ്പിക്കുന്നത് നമ്മുടെ ശരീര ജടികതയാണ്. ലൂക്കാട് സുവിശേഷത്തിലെ മറിയത്തിന്റെ പാട്ടിൽ നമ്മൾ 1:53 വായിക്കുന്നു, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു. ഇവിടെ ഒരു സാമ്പത്തിക വിമോചനത്തെക്കുറിച്ച് പറയാം. അതേ സമയത്ത് ഇവിടെ ഒരു ജടികതയിൽ നിന്ന് മനുഷ്യന്റെ ആത്മീയ വിമോചനത്തെക്കുറിച്ച് പറയാം. നമ്മളൊക്കെ നമ്മുടെ ശരീരത്തിന്റെ അടിമകളായിരിക്കുകയാണ്, പാപം വഴി, ജടികത വഴി മുതൽ മറ്റുമൊക്കെ. കർത്താവ് പറഞ്ഞതെന്താ? നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ, കിരീടം വേണമെങ്കിൽ, മത്തായി 16:24 കാണുന്ന പോലെ എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് എന്റെ പിന്നാലെ വരുമ്പോഴാണ് കുരിശിനപ്പുറത്തുള്ള ഉത്ഥാനം, വിജയം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ നിഗ്രഹിക്കേണ്ടി വരും. ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് മുഴുവനുമായിട്ട് വിട്ടുകൊടുക്കുന്നതല്ല. ദൈവം സൃഷ്ടിച്ച ശരീരം നല്ലതായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ അവനെ സൃഷ്ടിച്ചിട്ട് അവന് ആത്മാവിന് കൊടുത്തു, ചായയും സാദൃശ്യം കൊടുത്തു. ശരീരം അതിനാൽ തന്നെ നല്ലതാ. പക്ഷേ ആ ശരീരത്തെ തിന്മയ്ക്കായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ, പാപത്തിന് വിട്ടുകൊടുക്കുമ്പോൾ, ആത്മാവിനെ കളയുമ്പോൾ, ദൈവത്തെ ഇല്ലാതാക്കുമ്പോൾ അത് അടിമത്തത്തിലേക്ക് വരുന്നു, നാശത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പിതാവിന്റെ ഭവനത്തിലേക്ക് പോകണമെങ്കിൽ കർത്താവിന്റെ വചനം കേട്ട് അവിടുത്തെ പദ്ധതിക്കനുസരിച്ച് നമ്മൾ ജീവിക്കണം. മറിയത്തിന്റെ ഈ സ്വർഗാരോപണ തിരുനാൾ എന്ന് പറയുന്നത് എന്താണ്? മറിയത്തെ ഈ ലോകത്തിൽ ആയിരുന്നു എങ്കിലും ഇവിടെ നിന്ന് തന്റെ ശരീരം തന്നെ അത്രയും പരിശുദ്ധമാക്കിയതുകൊണ്ട് ആ ശരീരത്തിന്റെ രൂപഭാവങ്ങളെ കുറിച്ചുള്ള ചിന്തകളിലേക്കോ അല്ലെങ്കിൽ ചർച്ചകളിലേക്കോ അല്ല കടക്കുന്നത്. കർത്താവിന്റെ ശരീരം ഉത്ഥാനം ചെയ്തതുപോലെ മറിയത്തിന്റെ ശരീരത്തിന് അത് ഏത് തരമായിരുന്നു എന്ന് പൗലോസിലെ നശിയുടെ ശരീരമുണ്ട്, അനശ്വര ശരീരമുണ്ട്, അതേക്കുറിച്ച് കൃത്യമായിട്ട് ഒന്നും പറയുന്നില്ല. ഈ ശരീരത്തോടു കൂടി തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അതിന്റെ മൂർത്തമായ അനശ്വര ശരീരത്തിന്റെ രൂപഭാവങ്ങളല്ല, പക്ഷെ മറിയത്തെ സ്വർഗത്തിലേക്ക് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ വിശുദ്ധമായി, മറിയത്തെ പോലെ പരിശുദ്ധമായി നമ്മുടെ ശരീരത്തെയും ജീവിതത്തെയും കാത്തു സൂക്ഷിച്ചാൽ നമുക്കും സ്വർഗമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. അതിനാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഈ തിരുനാൾ ആചരിക്കുമ്പോൾ പരിശുദ്ധ കന്യകാ മറിയം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിന് എല്ലാവർക്കും വ്യക്തമായ, കൃത്യമായ ലക്ഷ്യമുണ്ടാകണം. ആ ജീവിതത്തിന്റെ ലക്ഷ്യം യേശു പഠിപ്പിച്ച പിതാവിന്റെ ഭവനത്തിലേക്ക് നോക്കുക. അങ്ങനെ പിതാവിന്റെ ഭവനത്തിലേക്ക് നോക്കാനുള്ള പ്രത്യാശയുടെ നക്ഷത്രമാണ് പരിശുദ്ധ കന്യകാ മറിയം, ഉഷകാല നക്ഷത്രം. മറിയം നമുക്ക്, മറിയത്തിന്റെ സ്വർഗാരോപണം നമുക്ക്, നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. ഈ ലോക ജീവിതത്തിന്റെ ജീവിതം ഈ മണ്ണിനോടുകൂടി അവസാനിക്കാനുള്ളതല്ല, അതിന്റെ അപ്പുറത്ത് സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ജീവിക്കാൻ എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് ഇതാ വലിയ മാതൃകയും അതിന് മധ്യസ്ഥിയുമായി ഇതാ നമുക്ക് കാണിച്ചു തരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഈ ഭൂമിയിൽ, ഞങ്ങളുടെ ഭാരതത്തിൽ, ഞങ്ങളുടെ ലോകത്തിൽ ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾ നടത്തുന്നത്. ദൈവരാജ്യ സ്ഥാപനം ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് കർത്താവ് നമ്മെ മോചിപ്പിക്കണം.
കർത്താവിൻ്റെ രാജ്യം വരണം, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറണം, കർത്താവിൻ്റെ വചനം അത് ഇവിടെ പ്രഘോഷിക്കപ്പെടണം. ആ വചനത്തിൽ ഭാഗ്യവതിയായി മറിയത്തെ പോലെ ഞങ്ങളും വിശ്വസിക്കണം. അങ്ങനെ കർത്താവിൻ്റെ വചനം മംഗളവാർത്ത കേൾക്കുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസൻ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടിമയാകാൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകണം. കർത്താവായ ദൈവമേ, അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലും കുടുംബത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും ദൈവരാജ്യത്തെ വളർത്തി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകുമ്പോൾ തീർച്ചയായും ശരിയായ ദൈവരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം, സത്യം ഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്ന സന്തോഷം, ദൈവവചനത്തിലൂടെ ലഭിക്കുന്ന കർത്താവിൻ്റെ സന്തോഷം, ദൈവസാന്നിധ്യത്തിൽ പരിശുദ്ധ കുർബാനകളിലും കൂദാശകളിലും ലഭിക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് അനുഭവവേദ്യമാകും. കർത്താവെ, അങ്ങനെ ധാർമ്മികമായ, സാംസ്കാരികമായ, രാഷ്ട്രീയമായ, ദൈവരാജ്യത്തിൻ്റെതായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ഈ ലോകത്തെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. മഹത്വപൂർണനായ ദൈവം, തിരുവോസ്തിരൂപനായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നേ ദിവസം അഭിവന്യ താഴ്ത്തുപിതാവിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ആരെല്ലാം ഹൃദയനുറുക്കത്തോടെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുന്നുവോ അവർക്കാർക്കും ലജ്ജിക്കേണ്ടി വരികയില്ല. യേശുവേ, നന്ദി. ഇരുകരങ്ങളും ഈശോയുടെ തിരുമുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കേ. കുടുംബങ്ങളും നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ തലമുറകളും നമ്മളായിരിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, നിയോഗങ്ങൾ ഈ തലങ്ങളെല്ലാം സമർപ്പിച്ച് ഈ മണ്ഡലങ്ങളിലേക്കെല്ലാം കർത്താവിന്റെ കൃപ പെരുമഴയായി പെയ്തിറങ്ങുവാൻ, നദിയായി ഒഴുകപ്പെടുവാൻ നിങ്ങൾ സ്വരമുയർത്തി യേശുവിനെ വിളിക്കേ. യേശുവേ, 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 പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് അത്ഭുത സാന്നിധ്യം പകർന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ സൗഖ്യമാക്കണമേ, വിടുവിക്കണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. അത്ഭുത സ്വരമുയർത്തി യേശുവിനെ വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ ഇത് ഒഴുകപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു, അനേകം ജീവിതങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അനേകം കുടുംബങ്ങളെ കർത്താവ് വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ദൈവമേ, പ്രവർത്തിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു, സൗഖ്യം നൽകുന്നതിനായിട്ട് നന്ദി പറയുന്നു, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. കുടുംബങ്ങളെ, തലമുറകളെ, വംശപരമ്പരകളെ, ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. യേശുവേ, നന്ദി. യേശുവേ, സ്തുതി. യേശുവേ, ആരാധന. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സ്തുതിയുടെ ജീവിതമാണ്. ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തു രൂപപ്പെടും. കർത്താവ് ഒരു വഴി തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ പറ്റുകയില്ല.